നീ ഇരിക്കടാ അവിടെ. ഇന്നലെ അവൻ വിളിച്ചിരുന്നു, ഞാൻ തീരുമാനിച്ചാ മതി എന്നാ അവൻ പറഞ്ഞു. ഫോട്ടോ കണ്ടു. അതൊരു ചടങ്ങ് മാത്രമാണ്. ഒരാൾ വരുന്നു, ദേവിയോട് കോഫി കൊണ്ട് കൊടുക്കാൻ പറയും, കൊണ്ട് കൊടുക്ക. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാ അതിന് മാത്രം മറുപടി പറയാം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ജോലി എന്താ? ഡോക്ടറാ. പുള്ളിക്കാരൻ വന്നിട്ടില്ല, പിന്നെ പുള്ളിയുടെ അച്ഛനും അമ്മാവനും ഉണ്ട്. മതിയല്ലോ, കക്ഷി എന്താ വരാത്ത്? അതെന്തോ എനിക്കറിയില്ല, ജാതകമൊക്കെ ചേർന്നു, നല്ല പൊരുത്തമുണ്ടെന്നാ പറഞ്ഞേ. ഇത് നന്ദൻ വരുന്നുണ്ടല്ലോ. നന്ദൻ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതെന്താ? കുറച്ച് ഗസ്റ്റ് ഉണ്ട് അവിടെ. എനിക്ക് അമ്മയൊന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റില്ല. ചന്ദ്രന്റെ അനുവാദം വാങ്ങിയിട്ടല്ലോ ഞാൻ ഇതുവരെ അമ്മയെ കണ്ടോണ്ടിരുന്നത്. ഇനി അറിയാൻ പറ്റൂ, കയറാൻ പറ്റില്ലാന്നോ? ഞാൻ കയറാൻ പറ്റില്ല, അത്ര തന്നെ. എന്താ ഇത്? താൻ കയറുടെ വണ്ടിയിൽ. താൻ അവിടെ ഇപ്പൊ പോവാൻ പാടില്ലായിരുന്നു. ദേവി എന്നെ വിളിച്ചിരുന്നു സാർ, അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്ത് മണ്ടത്തരവാ താൻ കാണിച്ചത്? അതുകൊണ്ട് എന്ത് നേടാന്? നന്ദൻ, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം എടുത്തു ചാടിയനെ. ഇപ്പോ എനിക്കൊരു വഴിയേ തോന്നുള്ളൂ, രജിസ്റ്റർ മാരേജ്. കൂട്ടുനിൽക്കാൻ എനിക്ക് കഴിയില്ല, കാരണം ആ വീടുമായുള്ള എന്റെ ബന്ധം അത്തരത്തിലാണ്. ഒന്നെനിക്ക് ചെയ്യാം, നിങ്ങൾ കല്യാണം കഴിഞ്ഞു വന്നാൽ എന്റെ വീട്ടിൽ കഴിയാം. ധൈര്യമായിട്ടിരിക്കും, എന്റെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്.